ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലേ. ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20 ഏവർക്കും സ്വാഗതം. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം അടുത്തടുത്ത് വരികയാണ് അല്ലേ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. പ്രാക്ടിക്കലിൻ്റെ രണ്ട് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിരുന്നു. അതായത് എല്ലാ പോർഷൻസും ഞാൻ നിങ്ങൾക്ക് ആ രണ്ട് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സി പ്രോസസ്സിൻ്റെ നാല് ഫോക്കസ് ഏരിയയുടെ നാല് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ HTML നാല് ക്വസ്റ്റ്യൻസുമാണ്. അങ്ങനെ എട്ട് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഈ വർഷം ചെയ്യേണ്ടത്. അറിയാമല്ലോ അതിൽ എത്ര ക്വസ്റ്റ്യൻസാണ് പരീക്ഷയ്ക്ക് വരിക? രണ്ടെണ്ണം, ഒന്ന് C++ നിന്നും ഒന്ന് HTML നിന്നും. അപ്പോൾ ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് പ്രാക്ടിക്കൽ എങ്ങനെയായിരിക്കും ടീച്ചർ, ഞങ്ങൾക്ക് അവിടെ ഞങ്ങളാണോ സെലക്ട് ചെയ്യേണ്ടത് എട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻസ്, അതോ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എക്സ്റ്റേണൽ എക്സാമിനർ തരുമോ, എങ്ങനെയൊക്കെയാണ്? അതോടൊപ്പം തന്നെ വൈവ എപ്രകാരമായിരിക്കും, വൈവയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഡൗട്ടുണ്ട്. അതോടൊപ്പം 40 മാർക്ക് എങ്ങനെയാണ്, അതിൻ്റെ മാർക്കിൻ്റെ ഡിവിഷൻ എങ്ങനെയാണ്, പിന്നെ എത്ര മണിക്കൂറുണ്ട്, പിന്നെ ബാക്കി ഇങ്ങനെ പ്രാക്ടിക്കലിനെ കുറിച്ച് ഒത്തിരി ഒത്തിരി ഡൗട്ടുമായിട്ടായിരിക്കും. അതായത് 40 മാർക്കിനാണ്, വെറുതെ ഒരു സിമ്പിൾ കാര്യമല്ല അല്ലേ. 40 മാർക്ക് തിയറി നിങ്ങൾക്ക് 60 മാർക്കാണെങ്കിൽ 40 മാർക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്ര ഈസിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങൾ കൂടെ നിങ്ങൾ അറിയണം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ രണ്ട് വീഡിയോ തന്നിട്ടുണ്ടല്ലേ പ്രാക്ടിക്കലിൻ്റെ, ആ രണ്ട് വീഡിയോയും ഭംഗിയായിട്ട് കാണുക കേട്ടോ. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം. അത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് പ്രാക്ടിക്കൽ ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാക്കി, അതായത് എത്ര ടഫസ്റ്റ് പോർഷൻ നിങ്ങൾക്കറിയാലോ ഞാൻ സിമ്പിളാക്കിയാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫോക്കസ് ഏരിയയുടെ ഓരോ ക്ലാസ്സും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എത്ര നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായാലും അതെല്ലാം വളരെ സിമ്പിളാക്കി ഞാൻ ഓരോരോ പ്രത്യേക ട്രിക്കിലൂടെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വീഡിയോസും ചെയ്തിരിക്കുന്നത്. ആ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് പ്രാക്ടിക്കൽ ചെയ്ത് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഓരോന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ ഇനി എങ്ങനെയാണ്, അപ്പോൾ ആദ്യ രണ്ട് വീഡിയോസും പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് അടുത്ത് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ഹാളിലോട്ട് പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകണോ, റെക്കോർഡ് ബുക്കിൻ്റെ മാർക്കുണ്ടോ, വൈവ എപ്രകാരമാണ്, അതിന് എത്ര മാർക്ക്, ഇതെല്ലാത്തിനെ കുറിച്ച് പ്രാക്ടിക്കലിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേ തുടർന്ന് വൈവ എപ്രകാരമായിരിക്കും, വൈവയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഓരോ പ്രോഗ്രാമും വെച്ച് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഗ്രാമിൽ നിന്നായിരിക്കും, കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണോ ആ ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, വൈവയ്ക്ക് വരിക. അപ്പോൾ അതെല്ലാം ഏതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട വൈവയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതെല്ലാമാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമെല്ലാം വളരെ ഈസി ആയിരിക്കും. നല്ല കോൺഫിഡൻസോടുകൂടെ എക്സാം ഹാളിലോട്ട് പോവുക, സന്തോഷത്തോടെ ഫുൾ മാർക്ക് മേടിച്ച് നിങ്ങൾക്ക് മടങ്ങി വരാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രാക്ടിക്കലിൻ്റെ ഫോക്കസ് ഏരിയ നമുക്ക് നോക്കാം. C++ നാല് പ്രോഗ്രാംസാണ് ഇഫൽസ് ഉപയോഗിച്ച്, സ്വിച്ച്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട്. ഇതിൽ സ്കൂളിൽ നിങ്ങൾക്ക് ഏതാണോ പ്രാക്ടിക്കൽ ചെയ്തത് അതായിരിക്കും പരീക്ഷയ്ക്ക് വരിക. HTML കോഡിൽ 4 ഉണ്ടാകും. ഫീച്ചേഴ്സ് ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ, ഇമേജ്, ഹെഡിങ്സ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ളത്. പിന്നെ യൂസേജ് ഓഫ് ഹൈപ്പർ ലിങ്കിങ്, സിമ്പിൾ ലിസ്റ്റ്, ഓർഡേഡ് അല്ലെങ്കിൽ അൺഓർഡേഡ് ലിസ്റ്റ് ചോദിക്കത്തുള്ളൂ. പിന്നെ സിമ്പിൾ ടേബിൾ, ടോസ്പെൻ, കോൾ സ്പെൻ ഒന്നും വരത്തില്ല. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ഇവാലുവേഷൻ എപ്രകാരമായിരിക്കും ഒന്ന് നോക്കാം. 3 മണിക്കൂർ ആണ് പ്രാക്ടിക്കൽ ടൈം, 40 മാർക്കിൻ്റെ ആണ് ക്വസ്റ്റ്യൻ. അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഒന്ന് C++ നിന്നും ഒന്ന് HTML നിന്നും. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എപ്രകാരമാണെന്ന് നോക്കാം. C++ പ്രോഗ്രാം ലോജിക്ക്, അപ്പോൾ അതിന് 10 മാർക്കും, അതിൻ്റെ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും അതിന് 7 മാർക്കുമാണ്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ HTML കോഡിങ്ങിന് എഴുതുന്നതിന് 10 സ്കോറും, പിന്നെ അതിൻ്റെ എക്സിക്യൂഷന് 7 സ്കോറുമാണ്. വൈവയ്ക്കാണെങ്കിൽ 2 സ്കോറാണ്. പ്രാക്ടിക്കൽ ലോഗ് ബുക്ക്, റെക്കോർഡ് ബുക്കില്ലേ, അതിന് 4 മാർക്കുമാണ്. ടോട്ടൽ നിങ്ങൾക്ക് 40 മാർക്കാണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ചില ഡൗട്ട് ഉണ്ടായിരുന്നു, ഒത്തിരി പേര് കമൻ്റ് ചെയ്തിരുന്നു. അതായത് എന്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ, 2 ക്വസ്റ്റ്യൻസ് ആരാണ് സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അതായത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, 2 ക്വസ്റ്റ്യൻസ് അതിൽ മാർക്ക് ചെയ്തിരിക്കും, അതിൽ ഒന്നെങ്കിൽ സർക്കിളായിരിക്കും അല്ലെങ്കിൽ ടിക്ക് മാർക്ക് എന്തെങ്കിലും ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ളത്. അത് ഒന്ന് C++ നിന്നും ഒന്ന് HTML നിന്നായിരിക്കും വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ആ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എന്താണ് പേപ്പറിൽ, പരീക്ഷാ പേപ്പറില്ലേ, അതിലോട്ട് എഴുതണം. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ പ്രോഗ്രാമും കോഡും ഒക്കെ എഴുതി കാണിക്കണം.
മനസ്സിലായല്ലോ. അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി എക്സാമിനറിനെ അത് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ സിസ്റ്റത്തിൽ ഇട്ടിട്ട് അത് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ വരുമ്പോഴത്തേക്കും അത് വെരിഫൈ ചെയ്യാനായിട്ട് എക്സാമിനറിനെ കാണിക്കണം. പിന്നെ ഔട്ട്പുട്ട് നിങ്ങളുടെ പേപ്പറിൽ എഴുതണം. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേന, പെൻസിൽ, സ്കെയിൽ ഇതൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ നീറ്റായിട്ട് നിങ്ങൾക്ക് വരച്ചൊക്കെ എഴുതാനായിട്ട് സാധിക്കും. ഔട്ട്പുട്ടായാലും പിന്നെ ടേബിളൊക്കെ വരയ്ക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് നീറ്റായിട്ട് പേപ്പറിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 മണിക്കൂർ നല്ല ഇഷ്ടംപോലെ സമയമുണ്ട്. പഠിച്ച കുട്ടിക്ക് പെട്ടെന്ന് തന്നെ പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം വളരെ ഈസി ആയിരിക്കും. ശ്രദ്ധിച്ച് ഇത് 8 പ്രോഗ്രാംസും പഠിച്ചു പോവുക എന്നുള്ളതാണ്. വൈവ ആണെങ്കിൽ 2 മാർക്കിനുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈവ ക്വസ്റ്റ്യൻസ് അത് 2 മാർക്കിനാണ്. അത് എപ്രകാരമായിരിക്കും എന്ന് ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ നേരത്തെയുള്ള 8 പ്രോഗ്രാംസ്, അത് ഉപയോഗിച്ചിട്ടാണ് വൈവ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലെങ്ങനെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനാണോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതിൽ നിന്നായിരിക്കും വൈവയ്ക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ഇപ്പോൾ ഹെഡർ ഫയൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഐ വോസ് സ്ട്രീം അല്ലേ. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്താണ്, പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഹെഡർ ഫയലും പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്തൊക്കെയാണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒന്നുകിൽ ഫസ്റ്റ് ഇയറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലോട്ട് ചെന്ന് എന്താണെന്ന് ഡീറ്റെയിൽഡ് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇത്രയും ഒന്ന് നോക്കുക. ഹെഡർ ഫയൽ, അടുത്തത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്, അടുത്തത് എന്താണ് യൂസിങ് നെയിം സ്പേസ് STD. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ആണ്. ഇവിടെ നമുക്ക് സി ഇൻ സി ഔട്ട് തുടങ്ങിയ ഓബ്ജക്ട്സ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ഇവിടെ യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ. ഇറ്റ് മീൻസ് വി യൂസ് ദ നെയിം സ്പേസ് നെയിംഡ് STD. ഓക്കെ, അടുത്തത് മെയിൻ അല്ലേ. നമുക്ക് ഒരു പ്രോഗ്രാമിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ എന്താണ്, മെയിനിലാണ് അല്ലേ. മെയിൻ, എവരി C++ പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് എ ഫങ്ഷൻ നെയിംഡ് മെയിൻ. എല്ലാ C++ പ്രോഗ്രാമിലും ഈ മെയിൻ എന്നുള്ള ഫങ്ഷൻ കാണും. ദ എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് അറ്റ് മെയിൻ ആൻഡ് എൻഡ്സ് വിതിൻ മെയിൻ. അപ്പോൾ ഏത് വേരിയബിൾ ഉപയോഗിച്ചാലും അതിന് മുമ്പേ ഡിക്ലെയർ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഇവിടുത്തെ വേരിയബിൾ എൻ ആണ്, അത് ഡിക്ലെയർ ചെയ്തത്. മനസ്സിലായല്ലോ. അപ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സിൻടാക്സ് ചിലപ്പോൾ ചോദിക്കാം. ഡാറ്റ ടൈപ്പ് ഇട്ടിട്ട് ആ വേരിയബിൾ നെയിം എഴുതുക. അടുത്തത് എന്താണ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഔട്ട്പുട്ട് എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഇതെന്താണ്, ഇൻസേർഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പുട്ടിറ്റീവ് ഓപ്പറേറ്റർ. ഓപ്പറേറ്ററിൻ്റെ പേര് ചോദിക്കാം കേട്ടോ. ആ ഓപ്പറേറ്റർ ഇട്ട് സി ഔട്ട് ഇട്ടിട്ട് ഇതുപോലെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഡബിൾ കോട്ട്സിനകത്താണ് ആ മെസ്സേജ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടുത്തെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, സി ഇൻ എൻ. മനസ്സിലായോ. അപ്പോൾ ഇതിൻ്റെ ഇതെന്താണ്, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അറിയാമല്ലോ, അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിൻ്റെ പേരും ചോദിക്കാം. അടുത്തത് ഇഫ് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സൊക്കെ ചോദിക്കാം കേട്ടോ. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ അറിയിക്കറ്റീവ്, ഗ്രേറ്റർ ദാൻ അറിയിക്കറ്റീവ്, അതൊക്കെ ചോദിക്കാം. അടുത്തത് ഇഫ് എൽസ് ഇഫ്, അതിൻ്റെ സിൻടാക്സ് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതും പഠിച്ചു വയ്ക്കുക കേട്ടോ. തിയറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം പഠിക്കാനായിട്ടുണ്ട്, അതൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, റിട്ടേൺ 0. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തീരുമ്പോൾ നിങ്ങൾക്കറിയാം എന്തിടണമെന്ന് ചോദിക്കാം, സെമി കോളൻ ഇടണം. സ്റ്റേറ്റ്മെൻറ്റ് തീരുമ്പോൾ സെമി കോളൻ ഇടണം. മനസ്സിലായല്ലോ. അപ്പോൾ ഈ റിട്ടേൺ 0 ഓപ്ഷണലാണ്, കമ്പൽസറി അല്ല. ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോപ്സ് ദ എക്സിക്യൂഷൻ ഓഫ് ദ മെയിൻ ഫങ്ഷൻ. ഇത്രയും മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്നും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അടുത്തതിൻ്റെ ഔട്ട്പുട്ടൊക്കെ നിങ്ങൾക്കറിയാം, നേരത്തെ പഠിപ്പിച്ചു, ഞാൻ ജസ്റ്റ് ഒന്ന് തന്നേ ഉള്ളൂ. അടുത്ത 2-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അതിൽ നിന്നായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇത് ഈ ഘട്ടങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ അറിയാം. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് സ്വിച്ചാണ്. സ്വിച്ച് മൾട്ടിപ്പിൾ ബ്രാഞ്ച് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്വിച്ചിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, ഇഫ് എൽസ് ഇഫ് ലെഡർ. ഇതൊക്കെ മൾട്ടിപ്പിൾ ബ്രാഞ്ച് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. മനസ്സിലായല്ലോ. അപ്പോൾ സ്വിച്ചിൽ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് ഏത് ഉപയോഗിച്ച് എഴുതാം, ഇഫ് എൽസ് ഇഫ് ഉപയോഗിച്ച് എഴുതാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയൊക്കെ അറിയാം.
പിന്നെ ബ്രേക്ക് എന്നുള്ളത് ഒരു ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ വന്നത്. ഇവിടുത്തെ ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ഏതെന്ന് വെച്ചാൽ ബ്രേക്കാണ്. പിന്നെ ബ്രേക്ക് ഈസ് എൻകൗണ്ടേഡ് ദ പ്രോഗ്രാം കൺട്രോൾ ഗോസ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോളോയിങ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതിനുവേണ്ടിയാണ് ബ്രേക്ക് കൊടുത്തത്. ഇവിടെ ഡീഫോൾട്ട് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇത് ഓപ്ഷണലാണ്. മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്കറിയാം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെയാണെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ചോദിക്കാം കേട്ടോ. തൊട്ട് മുമ്പിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇഫും സ്വിച്ചും ആണ് കേട്ടോ. അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രോഗ്രാമിൽ അങ്ങനെ ചോദിക്കാം. അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ ഫോർ ലൂപ്പ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സിൻടാക്സ് ഒക്കെ ചോദിക്കാം. ഫോർ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഏതാണ്? ഐ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കാനായിട്ട്. ഓരോ പ്രാവശ്യവും ഐ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, ഐ ടെസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ, ലിമിറ്റ് കഴിഞ്ഞെന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തത് നാലാമത്തത്, പ്രോഗ്രാം ഡിഫൈൻ ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ഇയർ നാച്ചുറൽ നമ്പേഴ്സ് വിത്തൗട്ട് യൂസിങ് ഫോർമുല. അപ്പോൾ ഇതിൻ്റെതാണെങ്കിൽ ഇതെല്ലാം ഈ ഘട്ടങ്ങളെല്ലാം അറിയാം. അടുത്തത് വൈൽ ലൂപ്പ് ഉപയോഗിച്ചത്, ഇത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വൈൽ ലൂപ്പ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. വൈൽ വരുമ്പോഴത്തേക്കും ഇവിടെയാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നത്. വൈലിൻ്റെ കൂടെയാണ് അല്ലേ. ഇതെന്താണ് ടെസ്റ്റ് എക്സ്പ്രഷൻ? പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു, ബോഡിക്കകത്താണ് അപ്ഡേറ്റ് ചെയ്തത്. ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ഇവിടെയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ചോദിക്കാം എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ഏതൊക്കെയാണ്? ഫോറും വൈലും ആണ്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ഡു വൈലാണ്. മനസ്സിലായല്ലോ. ഞാനിപ്പോൾ ഇവിടെ വൈൽ ഉപയോഗിച്ചതാണ് തന്നത്. ഇത് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെയും കൂടുതലൊന്നും നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെ വലുതായിട്ടൊന്നും ഇല്ല. മനസ്സിലായല്ലോ. അപ്പോൾ ലൂപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അടുത്തത് HTMLലോട്ട് പോകാം. ഇവിടെ HTMLന്റെ ഫുൾ ഫോം ചോദിക്കാം, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ ഇത് HTML കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് HTML അല്ലേ. HTML പേജസ് ബിഗിൻ വിത്ത് വിച്ചിറ്റാഗ് HTML. പിന്നെ അതിനകത്തൊരു ഹെഡ് സെക്ഷൻ ഉണ്ട്, അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഹെഡ് ടാഗ് ആണ്. ഹെഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഹെഡ് എന്നുള്ള ടാഗ് ഉപയോഗിക്കുന്നത്. പിന്നെ C++ ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ജാർനി സ്ട്രൂസ്റ്റപ്പ് ആണ്. HTML ക്രിയേറ്റ് ചെയ്തത് ടിം ബെർനേഴ്സ് ലീ ആണ്, ഓർക്കുക. പിന്നെ ഹെഡിനകത്ത് നമുക്ക് ടൈറ്റിലുണ്ട്. ടൈറ്റിൽ ബാറിനകത്ത് കാണാനാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിൽ ഇവിടെ കൊടുക്കാം. അടുത്തത് കണ്ടെയ്നർ ടാഗ് ചോദിക്കാം. കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഓപ്പണിംഗ് ഉണ്ട്, എൻഡിങ് ടാഗും ഉണ്ട് അല്ലേ, അതാണ് കണ്ടെയ്നർ ടാഗ്. പിന്നെ ഇവിടെ വേറെ ഏതാ ചോദിക്കണ്ടേ? ഇവിടെ ബോഡി അല്ലേ, അടുത്തത് ടാഗ് ബോഡിയാണ്. ബോഡിക്കകത്തുള്ള ആട്രിബ്യൂട്ട്സ് ഇവിടെ കൊടുത്തത് ഏതൊക്കെയാണ്? BG കളറും ടെസ്റ്റും ആണ്. ആട്രിബ്യൂട്ട്സ് എന്താണ് എന്ന് ചോദിക്കുക. അഡീഷണൽ ഇൻഫർമേഷൻ ഫോർ പാരാമീറ്റേഴ്സ് ആർ ഗിവൺ ത്രൂ ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ടിലൂടെ നമുക്ക് ഈ പാരാമീറ്ററിന് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുക. ബോഡിക്കകത്ത് BG കളർ കണ്ടോ, BG കളർ എന്നുള്ള പാരാമീറ്ററിന് നമുക്ക് ഗ്രീൻ എന്ന് കൊടുക്കാം, ടെസ്റ്റിന് ബ്ലൂ എന്ന് കൊടുക്കാം. അതിനുവേണ്ടിയൊക്കെയാണ് നമ്മളിവിടെ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ആട്രിബ്യൂട്ടൊക്കെ കാണാൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ, ഇവിടെ BG കളറും ടെസ്റ്റും ആയിരുന്നു. അടുത്തത് ഹെഡിങ് ടാഗ്. ഹെഡിങ് ടാഗ് ഏതൊക്കെ ലെവലുണ്ട്? H1 മുതൽ H6 വരെ ഉണ്ട്. അതിൻ്റെ ഇവിടുത്തെ ആട്രിബ്യൂട്ട് അലൈനാണ്. അതിൻ്റെ വാല്യൂ എന്താണ്? സെൻ്ററാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. പിന്നെ ഫോണ്ടാണ് ഈ ടാഗ്. അതിൻ്റെ ആട്രിബ്യൂട്ട് കളറും സൈസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ഇത് MD ടാഗാണ്, കണ്ടെയ്നർ ടാഗ് അല്ല. ക്ലോസിംഗ് ടാഗ് ഇതിനകത്തില്ല. ബ്രേക്ക് എന്തിനാണ്? നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ബ്രേക്ക് കോവളം ബ്രേക്ക് കൊടുത്താൽ അടുത്ത എന്തെങ്കിലും വർക്കല നെക്സ്റ്റ് ലൈനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇവിടെ ശ്രദ്ധിക്കുക. അടുത്തത്
ആക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് പറയാനറിയാം. ആ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ലിങ്കിങ് ആണ്. അപ്പോൾ ഹെച്ച് ആൻഡ് ഹെച്ച് ടി ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഹെഡിങ് ടാഗിനെ കുറിച്ച് പറയാനറിയാം. അടുത്തത് ലിങ്കാണ്, ഹൈപ്പർ ലിങ്ക്. ലിങ്ക് എന്നോ ഹൈപ്പർ ലിങ്ക് എന്നോ പറയാം. ഐക്ക് പറയുന്നത് ആങ്കർ ടാഗ് എന്ന് പറയാം. അതിൻ്റെ ആട്രിബ്യൂട്ട് ഏതെന്ന് ചോദിക്കാം, ഹെച്ച് റഫാണ്. മനസ്സിലാണോ? അപ്പോൾ ഇവിടെ വെബ് പേജിൻ്റെ അഡ്രസ്സാണ് കൊടുത്തത്. എലമെൻ്റ് ഏതാണ്, ക്ലിക്ക് ടു സീ ദ അഡ്രസ്, ഇതാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അത് ഇത് ഇങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആങ്കർ ടാഗൊക്കെ ഇപ്പോൾ അറിയാം. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് അടുത്ത ലിങ്കിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വെബ് പേജിൽ നിന്ന് വേറൊരു വെബ് പേജിലോട്ട് ലിങ്ക് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ അകത്ത് തന്നെ വേറൊരു ഡോക്യുമെൻറ്റിലോട്ട് ലിങ്ക് ചെയ്യാനൊക്കെയാണ് നാം ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചത് ഇൻറ്റേണൽ ലിങ്കിങ് ആണോ എക്സ്റ്റേണൽ ലിങ്കിങ് ആണോ എന്ന് ചോദിച്ചാൽ എക്സ്റ്റേണൽ ലിങ്കിങ് ആണ്. രണ്ട് വെബ് പേജസ് തമ്മിലാണ് ഇവിടെ ലിങ്ക് ചെയ്തത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാം. അടുത്ത് ഇവിടെയാണെങ്കിൽ അടുത്ത വെബ് പേജ് ഹെഡിങ് ഒക്കെ നിങ്ങൾക്ക് അഡ്രസ്സ് അതുപോലെ ക്രിയേറ്റ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. ഇവിടെ വേറെ ഒന്നും ചോദിക്കാനില്ല. അടുത്തത് ലിസ്റ്റാണ്. ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റാണുള്ളത്. ഞാനിവിടെ അൺഓർഡേർഡ് ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇതുപോലെ ലിസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെയാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഇതുപോലെ കിട്ടണമെങ്കിൽ ബുള്ളറ്റ്സ് ആണ് വരേണ്ടത്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് അൺഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിച്ചെന്ന് ചോദിക്കും, എനിക്ക് ബുള്ളറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ബുള്ളറ്റ്സ് എനിക്ക് ഏതൊക്കെ വരാം? സർക്കിള് വരാം, ഡിസ്ക് വരാം, സ്ക്വയർ വരാം. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ അത് വരണമെങ്കിലാണ് ഞാൻ അൺഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിച്ച്. അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടാഗ് ഏതാണെന്ന് വെച്ചാൽ യു എൽ ആണ്. ഓൾറെഡി ലിസ്റ്റിന് ചോദിക്കാം ഓ എൽ ആണ്. മനസ്സിലായല്ലോ? പിന്നെ അതിനെ ലിസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണമെങ്കിലാണ് എൽ ഐ എന്നുള്ള ടാഗ് ഉപയോഗിച്ചത്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ എൽ ഐ പഠിച്ചു വയ്ക്കുക, ലിസ്റ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം കണ്ടെയ്നർ ടാഗ് തന്നെയാണ്, യു എൽ എൽ ഐ എല്ലാം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും. അടുത്തത് ലാസ്റ്റ് വൺ, ഇതുപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ബോർഡറൊക്കെ കൊടുക്കണം. അപ്പോൾ ഇവിടെ ബോർഡർ കൊടുക്കേണ്ടതെങ്കിൽ സീറോ കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിലുള്ള ടാഗ് ഏതാണ്? ടേബിൾ എന്നാണ്. അതിന് മുമ്പേ ഹെഡിങ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഹെച്ച് എൽ ആൻഡേന ഇക്കറ്റ് സെൻറ്റർ കൊടുത്തത്. ഇതെന്തിനും കൊടുത്തതെന്ന് ചോദിച്ചാൽ സെൻറ്ററിൽ വരാൻ വേണ്ടിയാണ്. ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിലാണ് ടേബിൾ എന്നുള്ള ടാഗ് കൊടുത്തത്. ബോർഡർ വേണമെങ്കിൽ ഞാൻ ബോർഡറിൻ്റെ തിക്നെസ്സാണ്, ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്ത് ടി ആർ റോ ക്രിയേറ്റ് ചെയ്യാൻ. ടി ഹെച്ച് എന്താണ്? ടി ഹെച്ച് എന്തിനാണ്? ഹെഡിങ് സെല്ല് ക്രിയേറ്റ് ചെയ്യാനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം ഹെഡിങ് ആണ്, അതുകൊണ്ടാണ് ടി ഹെച്ച് ഇട്ടത്. അത് കണ്ടെയ്നർ ടാഗാണോ എന്ന് വെച്ചാൽ കണ്ടെയ്നർ ടാഗാണ്. ഇതെങ്ങനെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഫോർവേഡ് സ്ലാഷ് ഇട്ട് എഴുതിയാൽ കണ്ടെയ്നർ ടാഗാണ്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ടി ഡി എന്താണ്? ടു ക്രിയേറ്റ് ഡാറ്റ സെല്ല്. ടി ഡി എന്തിനാണ്? ടു ക്രിയേറ്റ് ഡാറ്റ സെല്ല്, ടു ഡിസ്പ്ലേ ഡാറ്റ സെല്ല്. മനസ്സിലായല്ലോ? അപ്പോൾ ടി ഡി എഴുതി, അത് സെൻറ്ററിൽ കിട്ടാൻ വേണ്ടിയാണ്. ഇതേപോലെ സെൻറ്ററിൽ വരാൻ വേണ്ടിയാണ് ടി ഡി ഇട്ട് അലൈനിക്ക് ടു സെൻറ്റർ എന്ന് കൊടുത്തത്. അടുത്ത് അപ്പോൾ എത്ര അറിയാമല്ലോ, ടി ആർ ടി ഡി എല്ലാം പഠിച്ചു, ടേബിൾ ക്ലോസ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് CS20 എന്ന ഈ ഫാമിലിയിലോട്ട് അംഗമായി തരിക. അപ്പോൾ എല്ലാ പരീക്ഷകളും നല്ല രീതിയിൽ എഴുതുക, നല്ല മാർക്കോടെ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ആസ് യു സ്റ്റാർട്ട് ആൻഡ് എൻഡ് ദ ഡേ, ബി താങ്ക്ഫുൾ ഫോർ എവരി ലിറ്റിൽ തിങ് ഇൻ യുവർ ലൈഫ്.